ഈ കഴിഞ്ഞ് രണ്ടുമൂന്നാഴ്ചയായിട്ട് രണ്ടു മൂന്നാഴ്ചയിൽ ഒരു ഒരു മാസമായിട്ട് എല്ലാ സ്ട്രീമേഴ്സും ഒന്നിൻ്റെ പുറകെ 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 കളിച്ച് സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ബുക്കിവിട്ട് എല്ലാ സ്ട്രീമേഴ്സും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ബ്ലാക്ക് മിത്ത് വൂക്കോം ശരിയാണ് അടിപൊളി ഗെയിമാണ് കാരണം അതിൻ്റെ അടുത്ത് നല്ല അതിൻ്റെ ഗ്രാഫിക്സും ഗ്രാഫിക്സിനേക്കാളും കൂടുതൽ അതിൻ്റെ ആ ആർട്ടിസ്റ്റിക് രീതി ഓരോ സ്ഥാനത്തിൻ്റെയും ഡീറ്റെയിലിങ്ങാണ് ഭയങ്കര അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നത് പ്യുവർ ഗ്രാഫിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിലും ഗ്രാഫിക്സ് ഉള്ള ഗെയിമുകളുണ്ട് അതിൽ പക്ഷേ ഇതിൻ്റെ അകത്ത് അവർ ചെയ്തേക്കുന്ന അവൻ്റെ ഒരു ഫിനിഷിങ് അത് ഭയങ്കര ഭയങ്കര ഡീറ്റെയിൽ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്ന അതുകൊണ്ട് തന്നെ അത് എനിക്ക് കുറേ പേർക്ക് അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതൊരു ഓക്കെ ഗെയിമാണ് കാരണം അവർ കുറച്ച് എല്ലൻട്രിങ്ങിൻ്റെ ആ ഒരു മോഡ് ഓഫ് ഗെയിം പ്ലേ എടുത്തിട്ട് അത് കുറച്ചുകൂടെയും ഒരു മാസ് ഓഡിയൻസിൻ്റെ എല്ലാവർക്കും മാക്സിമം ഇട രീതിയിലാണ് അവർ ആ ഗെയിം പ്ലേ ഉണ്ടാക്കിയേക്കുന്നത് എൽഡറിങ്ങിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എൽഡറിംഗ് കളിക്കുന്നവർക്ക് അതിന് ഇഷ്ടപ്പെടുകയുള്ളൂ അത് അതൊരു പ്രത്യേക ടൈപ്പ് ഗെയിമാണ് ഫ്രം സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ ഗെയിമും അങ്ങനെയാണ് അത് നിങ്ങളെ വെറുപ്പിച്ച് കഴിവുള്ളവ മാത്രം ആ കളി ജയിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവരാണ് ഗെയിം ഉണ്ടാക്കുന്നത് അവർക്ക് വിറ്റ് പോയാലും പോയില്ലെങ്കിലും കുഴപ്പമില്ല കഴിവുള്ളവൻ മാത്രം കളിച്ചാൽ എന്നും പറഞ്ഞാണ് ഫ്രം സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ ഗെയിംസും അവരുണ്ടാക്കുന്നത് ബ്ലാക്ക് മെറ്റ് പൂക്കോ അവർ ആ ഒരു സെയിം സ്റ്റൈല് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ആക്സിബിളായിട്ട് നല്ല സ്കില്ലുള്ളവനും സാധാരണക്കാരനും എല്ലാവർക്കും കളിക്കാൻ പറ്റിയ രീതിയിലാണ് അവർ ബ്ലാക്ക് മിത്ത് റിലീസ് ചെയ്തേക്കുന്നത് പിന്നെ അതിൻ്റെ സ്റ്റോറി ലൈനും അടിപൊളിയാണല്ലോ നമുക്കറിയാം സൺവൂക്കോങ്ങിൻ്റെ സ്റ്റോറി മങ്കി സ്റ്റോറി അത് ഒരു ഒന്നര ക്യൂഡ് സ്റ്റോറി തന്നെയാണ് ആ ഇതൊക്കെ എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞു തരാൻ പോയ സംഭവം അല്ല ഇതൊക്കെ ഓക്കെയാണ് ശരിയാണ് നല്ല ഗ്രാഫിക്സ് ഉണ്ട് നല്ല ഉണ്ട് എല്ലാം ഉണ്ടല്ലോ അടിപൊളി ഗെയിം പ്ലേ ഉണ്ട് എല്ലാം ഉള്ള നല്ല ഗെയിമാണ് പക്ഷേ ഞാൻ ഉറപ്പായിട്ടും എനിക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജും എനിക്ക് തോന്നുന്നത് ഇത് എന്തായാലും എല്ലാവരും പറയുന്നുണ്ട് ഗെയിം ഓഫ് ഇയർ ജയിക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഗെയിം ഓഫ് ഇയർ ജയിക്കുമെന്ന് കാരണം കാരണം അതിന് കുറേ ഒരു രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാസ്റ്റ് ഗെയിം ഓഫ് ഇയർ എന്ന് പറയുന്ന ബാൽഡോഴ്സ് ഗേറ്റ് ത്രീന്ന് പറഞ്ഞൊരു സാധനം എടാ ആ സമയത്ത് വേറെ എത്ര നല്ല ഗെയിം അറിയുകയെന്നറിയുക അത് എങ്ങനെയാണ് ബാൽഡോഴ്സ് ഗേറ്റ് ജയിച്ചതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ജയിച്ചത് എങ്ങനെയാണ് ജയിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എനിക്കറിയാം കാരണം ഇതിൻ്റെ സമ്മാനം കൊടുക്കുന്നത് ബെസ്റ്റേൺ ആ ഒരു അവിടെ ബെസ്റ്റുകരില്ല ഇംഗ്ലീഷുകാരാണല്ലോ ഇത് മൊത്തം ആരാണ് നമ്മുടെ ഓസ്കാർ പോലെ തന്നെ ഗെയിം ഓഫ് ദി തീരുമാനിക്കുന്നത് ഇവർ തന്നെയാണ് അപ്പോൾ ഇവർ സ്ഥിരം ചെയ്യുന്ന പരിപാടിയുണ്ട് ഇവരുടെ നാട്ടിലുള്ള ഏതെങ്കിലും ട്രിപ്പിൾ എ ടൈറ്റിൽ അവരുടെ മേജർ കമ്പനികളുടെ റിലീസിന് ഇവർ മിക്കവാറും ഗെയിം ഓഫ് ദി ഇയർ കൊടുക്കുകയുള്ളൂ അതൊരു ഒരു സാഡ് റിയാലിറ്റിയാണ് ബ്ലാക്ക് മെത്ത് മൂക്കോം നമ്മുടെ വെസ്റ്റേൺ ട്രിപ്പിൾ എ കമ്പനിയുടെ ഒന്നും ഗെയിമല്ല നമ്മുടെ ഒരു ഈസ്റ്റേൺ സൈഡിലുള്ള നമ്മുടെ ഒരു കമ്പനിയുടെ ഗെയിമാണ് ബ്ലാക്ക് മേത്ത് പൂക്കോങ്ങ അതൊരു കാരണം രണ്ടാമത്തെ കാരണം ഇപ്പോൾ തന്നെ ഈ മാസം ഒമ്പതാം തീയതി സെപ്റ്റംബർ ഒമ്പതാം തീയതി ഒരു ഗെയിം റിലീസാവുന്നുണ്ട് വാർ ഹാമർ ഫോർട്ടി കെയുടെ സ്പേസ് മെറീൻ ടൂന്നും പറഞ്ഞൊരു ഗെയിം എൻ്റെ മോനെ ആ ഗെയിം മിക്കവാറൻ ഗെയിം ഓഫ് ദി ഇയറ് ഏതായാലും ബ്ലാക്ക് വിത ഒരു നല്ല കോമ്പറ്റീഷൻ കൊടുക്കും ആ കാര്യത്തിൽ ഉറപ്പാണ് നമ്മുടെ ഇവിടെ ഒത്തിരി പേരെ അത് കളിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഓൾ ഓവർ ദ വേൾഡ് ഇൻ്റർനാഷണലി അതിന് നല്ലൊരു നല്ലൊരു വിറ്റുപോക്ക് തന്നെ ഉണ്ടാകും അതിൻ്റെ വേറ്റ കളിച്ചവർ മറ്റേ ഫസ്റ്റ് എഡിഷനെ കളിച്ചവരെല്ലാവരും പറഞ്ഞത് അടിപൊളി ഗെയിമെന്നാണ് പറഞ്ഞത് കാരണം അതിനെല്ലാത്ത എല്ലാം ഉണ്ട് നമുക്കൊരു ഗെയിമിൻ്റെ അകത്ത് വേണ്ട എല്ലാ സംഭവം ഉണ്ട് ത്ത് മൂക്ക് നമ്മൾ ആ ഒരു സ്റ്റോറി അങ്ങ് കളിച്ച് കഴിയുമ്പോൾ അതങ്ങ് തീരും പിന്നെ അതിന് വേറെ പ്രത്യേകിച്ച് കണ്ടിന്യൂം കണ്ടൻറ്റും വേറെ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല ചിലപ്പോൾ ഒരു ഡി എൽ സി പോലെ വേറെ എക്സ്ട്രാ അഡിഷ്മെൻറ്റ് വരികയായിരിക്കും പക്ഷേ അതിൻ്റെ അകത്ത് വേറെ കണ്ടൻറ്റൊന്നുമില്ല അതങ്ങ് കളിച്ച് തീർന്നു വാർ ഹാമറിൻ്റെ കൂടെ വരുന്ന സ്പേസ് മെറീൽസിൻ്റെ കൂടെ വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേർഡ് പേഴ്സൺ ഷൂട്ടർ ഗെയിമാണ് നമ്മുടെ ഗിയർസ് ഓഫ് ഫാർ കളിച്ചിട്ടുള്ളവർക്കറിയാം ആ ഒരു സ്റ്റൈൽ ഓഫ് ഗെയിം ആണ് അതിൻ്റെ ഒരു സിമിലർ ഓൾമോസ്റ്റ് സിമിലർ ടൈപ്പ് ഓഫ് ഗെയിം പ്ലേ ആണ് വാർ ഹാമറിന് വരുന്നത് പിന്നെ വാർഹാമ്പർ യൂണിവേഴ്സിനെ പറ്റി അറിയാവുന്നവർക്കറിയാം ആ യൂണിവേഴ്സ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള യൂണിവേഴ്സുള്ളവരാണ് വർഹാമറിൻ്റെ യൂണിവേഴ്സ് അതും അതും ഒരു സംഭവമുണ്ട് പിന്നെ ഇത് എൻ്റെ അകത്ത് കളിച്ച ഒരാൾ ഇതിനെപ്പറ്റി ഒരു കുറ്റവും പറഞ്ഞില്ല അടിപൊളിയെന്ന് പറഞ്ഞത് ഇതിൻ്റെ സ്റ്റോറി മോഡ് അടിപൊളിയാണ് ഇതിൻ്റെ ഉണ്ട് കോപ്പ് അടിപൊളിയാണ് ഇതിൻ്റെ മൾട്ടിപ്ലെയർ മോഡും ഉണ്ട് അതും അടിപൊളിയാന്ന് പറഞ്ഞവർ ഇതിൻ്റെ അകത്ത് ഇവർ നമ്മുടെ ബാക്കിയുള്ള ഇതിൻ്റെ അതേപോലെ പോലെ ഒത്തിരി മൈക്രോ ട്രാൻസാക്ഷൻസ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല നമുക്ക് എല്ലാം നമ്മുടെ ക്യാരക്ടറിനെ നമുക്ക് കോസ്മെറ്റിക്സ് കസ്റ്റമൈസ് ചെയ്യാം തോക്ക് കസ്റ്റമൈസ് ചെയ്യാം പ്ലേ സ്റ്റൈൽ കസ്റ്റമൈസ് ചെയ്യാം പല ടൈപ്പ് ഓഫ് ഒരു മൂന്നര ക്ലാസ് ഉണ്ട് ക്ലാസ് വെച്ച് നമുക്ക് ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യാം നമുക്ക് കസ്റ്റമൈസേഷനുള്ള ഓപ്ഷനുണ്ട് നമുക്കൊരു ഗെയിമിൽ നിന്ന് വേണ്ട സർവ്വ സാധനമുണ്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട നല്ല ഒരു സ്റ്റോറി ലൈൻ ഉണ്ടെന്നാണ് ഇതുവരെ അവർ പറഞ്ഞേക്കുന്നത് എനിക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു നല്ലൊരു സ്റ്റോറി ലൈൻ ഉള്ളതായിട്ടാണ് എൻ്റെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായത് അതുപോലെ തന്നെ മൾട്ടിപ്ലെയർ ആണെങ്കിലും ഗീറ്റ്സ് ഓഫർ കളിച്ച ആ ഒരു സ്റ്റൈൽ ഇഷ്ടമുള്ളവർക്ക് തേർഡ് പേഴ്സൺ ഷൂട്ടർ ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞ് പുതിയൊരു മൾട്ടിപ്ലെയർ ഗെയിം വന്നിട്ടുണ്ട് അത് തേർഡ് പേഴ്സൺ മൊബൈൽ ഗെയിമാണ് അതുപോലെ തന്നെ നമുക്കിതൊരു തേർഡ് പേഴ്സൺ ഷൂട്ടറായിട്ട് കളിക്കുകയും ചെയ്യാം ഇതിൻ്റെ അകത്ത് എല്ലാ ടൈപ്പ് മൂവ്മെന്റ് ഉണ്ട് ഷൂട്ടിംഗ് ഉണ്ട് എവറിത്തി യു നീഡ് ഇൻ എ ഗെയിം നിങ്ങൾക്കൊരു ഗെയിമിൽ നിന്ന് വേണ്ട എല്ലാ സാധനവും ബാർഹാമർ നമുക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് നല്ല അടിപൊളി ഗ്രാഫിക്സും ഉണ്ട് പിന്നെ എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് ബ്ലാക്ക് മിത്ത് മൂക്കോം ജയിക്കാൻ ചാൻസില്ലാന്ന് പറയുന്നത് കാരണം ബ്ലാക്ക് മിത്ത് മൂവുക്കോം ചെയ്യുന്ന എല്ലാം ബാർ ഹാമറും ചെയ്യുന്നുണ്ട് പ്ലസ് കുറച്ചുകൂടി അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതൊരു ഇംഗ്ലീഷുകാരുടെ വെള്ളക്കാരുടെ അമേരിക്ക എന്ന് വരുന്ന ഒരു വലിയ കമ്പനിയുടെ ട്രിപ്പിൾ ടൈറ്റിൽ ഒരു ടൈറ്റിൽ ഗെയിമാണ് പിന്നെ ഇതെല്ലാം കൂടെയും കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ബ്ലാക്ക് മെയിൽ മൂക്കോം ജയിക്കുമെന്ന് റിയലിസ്റ്റിക്കലി സ്പീക്കിങ് ബ്ലാക്ക് മെൽത്ത് പൂക്കം എന്തായാലും ബ്ലാക്ക് മെയിൽ മൂക്കോങ്ങും വാർഹ നമ്പർ ഫോർട്ടി ഗെയ് എന്തായാലും നോമിനേഷനായിട്ടുണ്ടാവും ബെസ്റ്റ് ഗെയിം ഓഫ് ദി ദിയ നോമിനേഷൻസിൽ ഇത് രണ്ടും ഉറപ്പായിട്ടുണ്ടാവും പക്ഷേ ഏത് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും ജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന വാർ സ്പേസ് മെറീൻ ടു ആ കാരണങ്ങളിപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ സ്പേസ് മെറീൻ ടു ജയിക്കാനാണ് ചാൻസ് കൂടുതൽ ഏതായാലും ഈ ഗെയിം വാർ ഹാമർ ഫോർട്ടിക്ക് എനിക്ക് പേഴ്സണലി ഇതിൻ്റെ അത്തേൻ്റെ അത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാർ ഹാമറേ പറയുള്ളൂ കാരണം ഞാൻ ബേസിക്കലി ഒരു ഷൂട്ടർ ഗെയിമിൻ്റെ ഫാനാണ് ഞാൻ സോ ബേസിക്കലി ഞാൻ അതേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ രണ്ടും നല്ല അടിപൊളി ഗെയിമാണ് രണ്ടും രണ്ടും സൂപ്പർ ഗെയിമാണ് രണ്ട് ചോദിച്ചാലും എനിക്ക് കുഴപ്പമില്ല ബട്ട് ഞാൻ പറഞ്ഞ പോലെ മോസ്റ്റ് ലൈക്ലി ഇറ്റ് വിൽ ബി വാർ